2021-ൽ മലയാള സിനിമയിലെ കനത്ത രണ്ട് നഷ്ടങ്ങളായിരുന്നു നെടുമുടി വേണുവിൻ്റെയും ഋഷഭാവയുടെയും വേർപാടുകൾ. പതിറ്റാണ്ടുകളുടെ സാന്നിധ്യമായിരുന്നു മലയാള സിനിമയ്ക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ടത്. മലയാള സിനിമയിൽ 30 വർഷത്തെ പാരമ്പര്യം അവകാശപ്പെടുന്ന നടൻ, മലയാള സിനിമയിലെ വില്ലൻ. എന്നാൽ ഈ വില്ലൻ നടന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മറ്റെല്ലാ വില്ലൻ നടന്മാരും വളരെ പരുക്കൻ മുഖമുള്ള ആളുകളായിരുന്നപ്പോൾ ഋഷഭാവ മലയാളത്തിൻ്റെ സുന്ദരനായ വില്ലനായിരുന്നു. നാടകങ്ങളിലൂടെയായിരുന്നു ഈ നടൻ്റെ സിനിമാ രംഗത്തേക്കുള്ള പ്രവേശം. 1984-ൽ വിഷുപക്ഷി എന്ന ചിത്രത്തിലായിരുന്നു ഇദ്ദേഹം ആദ്യം അഭിനയിച്ചത്. എന്നാൽ ചില കാരണങ്ങളാൽ ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടില്ല. പിന്നീട് 1990-ൽ ഇറങ്ങിയ ഡോക്ടർ പശുപതി എന്ന ചിത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമെന്ന് നമുക്ക് പറയാം. ഇതിൽ ഇദ്ദേഹം ഒരു നായക കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചത്. പാർവതി ജയറാമായിരുന്നു ഇതിലെ നായിക. എന്നാൽ ഇതേ വർഷം തന്നെ റിലീസ് ചെയ്ത ഇനി ഹരിഹർ നഗർ ആയിരുന്നു ഋഷഭാവയെ കൂടുതൽ ജനശ്രദ്ധ നേടിക്കൊടുത്ത ചിത്രം. ഇതിലെ ജോൺ ഹോനായി എന്ന കഥാപാത്രം വളരെയേറെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു. ഹരിഹർ നഗർ മലയാള സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഋഷഭാവയെ തേടി എത്തിയതെല്ലാം വില്ലൻ വേഷങ്ങളായിരുന്നു. ഇദ്ദേഹം കൂടുതലും വില്ലൻ വേഷങ്ങളാണ് ചെയ്തത് എങ്കിലും ചില സിനിമകളിൽ സ്വഭാവ നടനായും അഭിനയിച്ചു. അനിയൻ ബാവ, ചേട്ടൻ ബാവ, കളമശ്ശേരിയിൽ കല്യാണയോഗം, വിസ്മയത്തുമ്പത്ത്, നസ്രാണി, കിച്ചാമണി MBA, പോക്കിരി രാജ തുടങ്ങി 70-ഓളം സിനിമകളിലാണ് ഇദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു മികച്ച നടൻ മാത്രമായിരുന്നില്ല, നല്ലൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയായിരുന്നു. നിരവധി സീരിയലുകളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1966-ൽ മുഹമ്മദ് ഇസ്മായിലിൻ്റെയും സൈനബയുടെയും മകനായി കൊച്ചിയിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. ജമീല ബീവിയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിത സഖി. ഫിറൂസ എന്നൊരു മകൾ മാത്രമാണ് ഇദ്ദേഹത്തിനുള്ളത്. 2021 സെപ്റ്റംബറിലായിരുന്നു മലയാളത്തിലെ സുന്ദരനായ ഈ വില്ലൻ നടൻ്റെ വിടവാങ്ങൽ. കിഡ്നി സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരണം. മരിക്കുമ്പോൾ 55 വയസ്സ് മാത്രമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രായം. അഭിനയകലയിൽ കൊടുമുടികൾ താണ്ടിയ മലയാള സിനിമയുടെ മഹാനടൻ നെടുമുടി വേണു. അസാധാരണ അഭിനയപാഠവുമുള്ള ചുരുക്കം ചില നടന്മാരിൽ ഒരാളാണ് ഇദ്ദേഹം. 1946-ൽ കേശവൻ നായരുടെയും കുഞ്ഞുകുട്ടി അമ്മയുടെയും മകനായിട്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജനനം. യഥാർത്ഥ പേര് വേണുഗോപാൽ എന്നായിരുന്നു. നാടകങ്ങളിലൂടെ തന്നെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെയും സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. 1978-ൽ തമ്പ് എന്ന സിനിമയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആദ്യ മലയാള സിനിമ. പിന്നീട് ഭരതൻ സംവിധാനം ചെയ്ത ആരവം എന്ന സിനിമയിലെ അഭിനയം കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു. അതോടുകൂടി തന്നെ ഇദ്ദേഹം മലയാള സിനിമയിൽ വളരെ തിരക്കേറിയ ഒരു നടനായി മാറി. ഇദ്ദേഹത്തിൻ്റെ അസാധാരണ അഭിനയപാഠം തന്നെയായിരുന്നു അതിന് കാരണം. യവനിക, പഞ്ചവടിപ്പാലം, അപ്പുണ്ണി, മീനമാസത്തിലെ സൂര്യൻ, ഭരതം, തേന്മാവിൻ കൊമ്പത്ത്, നോട്ടം, ചമ്പക്കുളം തച്ചൻ തുടങ്ങി 500-ഓളം സിനിമകളിൽ അഭിനയിച്ച ഒരു മഹാനടനാണ് ഇദ്ദേഹം. 6 സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും 1990-ൽ ഇസ് ഐനസ് അബ്ദുള്ള എന്ന ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് ഏറ്റവും മികച്ച സഹനടനുള്ള ദേശീയ പുരസ്കാരവും ഇദ്ദേഹം നേടിയിട്ടുണ്ട്. പൂരം എന്ന സിനിമ സംവിധാനം ചെയ്യുകയും 7-ഓളം സിനിമകൾക്ക് തിരക്കഥ രചിക്കുകയും ചെയ്ത ഈ സകല കലാവല്ലഭൻ 2021 ഒക്ടോബറിലാണ് ഇദ്ദേഹം വേർപിരിഞ്ഞു പോയത്. കരൾ സംബന്ധമായ അസുഖമായിരുന്നു മരണത്തിന് കാരണം. മരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് 73 വയസ്സായിരുന്നു പ്രായം. നെടുമുടി വേണു, സുശീല ദമ്പതികൾക്ക് 2 ആൺമക്കളാണ് ഉള്ളത്. വെള്ളിത്തിരയിൽ അനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കി പ്രേക്ഷക മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഈ മഹാനടൻ എന്നെന്നും ഒരു മിന്നിത്തിളങ്ങുന്ന താരമായി തന്നെ മലയാള സിനിമയിൽ ഓർമ്മിക്കപ്പെടും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.